കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആണ്. പെട്ടെന്ന് ദിവസം പോയ പോലെ, ആദ്യം കുറച്ച് മന്ത്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വീക്സ് ആയി, പക്ഷെ ഇപ്പം എല്ലാം വളരെ പെട്ടെന്ന് ഒരു ബ്ലിങ്കിൽ കഴിഞ്ഞ പോലെ തോന്നിട്ടുണ്ട്. ഹായ്, ശുഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുഭ ഭയങ്കര ക്ലോസ് ആണ് ഫാമിലി ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ്. ഇതുവരെ ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. എല്ലാ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടാണ് പിന്നെ. ശ്രീകൃഷ്ണൻ വളരെ കെയറിങ് ആണ് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ആണെങ്കിലും. പിന്നെ അവിടെ ഫാമിലിനെ എല്ലാവരും എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. റിയലി ഹാപ്പി ടുഡേ. ഇവിടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുഭയുടെ ചേച്ചിയായിട്ടാണ് ശുഭ ഏറ്റവും ക്ലോസ്. ചേച്ചി ശരിക്കും ശുഭയുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണ് ശുഭയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ അച്ഛനായാലും അമ്മയായാലും അനിയത്തിമാരായാലും എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ശുഭ എല്ലാവരുടെ കാര്യങ്ങളും എപ്പോഴും വളരെ നോക്കിയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും അതുപോലെ തന്നെ എപ്പോഴും ശുഭയുടെ കാര്യങ്ങൾ അന്വേഷിക്കലും ശുഭയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യലൊക്കെ അവരൊക്കെ തന്നെയാണ്. എനിക്ക് എന്റെ മോളെ മാതിരിയാണ്. മോളാണ്, ഫ്രണ്ടാണ്, എന്തും ഷെയർ ചെയ്യാൻ വരുന്നൊരു നല്ലൊരു ഫ്രണ്ടാണ് ശുഭ. അപ്പോ ശുഭയുടെ കല്യാണം പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് കൊറേ മാസങ്ങളായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഐ ആം ജസ്റ്റ് പ്രൗഡ് ഓഫ് മൈ സിസ്റ്റർ. ാണ് മിസ് ചെയ്യണേ. എൻ്റെ അമ്മ ഇല്ല ഞങ്ങളുടെ ഒപ്പം, പക്ഷേ അമ്മയുടെയും അച്ഛമ്മയുടെയും എല്ലാവരുടെയും പ്രയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സോറി എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. എൻ്റെ കുറേ ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല, പക്ഷേ അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രേ ചെയ്യേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം.